പൂക്കാത്ത ചക്ക കൊണ്ട് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുകയും കമൻസ് അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആദ്യം ചക്കയുടെ തൊലി ചെത്തിക്കളഞ്ഞു. തൊലി ചെത്തിയതിനു ശേഷം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി ഈ ചക്കയുടെ പുറമെ തിരുമ്മിയെടുക്കുന്നു. ചക്കയുടെ പുറത്ത് അരക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ചക്കയുടെ നടുഭാഗത്തുള്ള കൂഞ്ഞിലി മാറ്റിയിട്ട് ചക്ക ചെറുതായി മുറിച്ച് എടുക്കുന്നു. ഉണ്ടായിട്ട് 2 മാസം കഴിഞ്ഞ ചെറിയ പൊട്ട് ചക്കയാണ് ഇടിച്ചക്ക തോരനുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 4 ചെറിയ കൊത്തച്ചക്ക കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ചക്കയെല്ലാം ആദ്യം തൊലി ചെത്തിക്കളഞ്ഞിട്ട് അതിന് പുറമെ കുറച്ച് എണ്ണ തേച്ച് തിരുമ്മി അതിൻ്റെ അരക്ക് കളയുന്നു. അതിനുശേഷം ചെറുതായിട്ട് മുറിച്ചു. ഇനിയിപ്പം ചെറുതായിട്ട് മുറിച്ച ചക്ക അവിടെ കൂഞ്ഞിൽ മാറ്റിയിട്ട് എടുത്തു. ഇത് വെള്ളം ഒഴിച്ച് കഴുകി വാരിയിട്ട് കുക്കറിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം 1 ഗ്ലാസ് വെള്ളവും കുറച്ച് മഞ്ഞളും ഇട്ട് കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നു. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴുകി വാരി എടുത്ത് പുഴുങ്ങാൻ വയ്ക്കുന്നു.
ഓടിച്ചക്ക കുക്കറിൽ ഒഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ച് രണ്ട് തവണ വിസിലടിച്ച് കഴിയുമ്പോൾ തീയെടുത്ത് ചൂടാറാൻ വയ്ക്കുന്നു. ചൂടാറിക്കഴിയുമ്പോൾ തുറന്നിട്ട് അരപ്പ് ചേർത്ത് കടുക് വറുത്തിരുന്നു. അരപ്പിൽ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ജീരകം, ചെറിയ ഉള്ളി ഇവയെല്ലാം മിക്സിയിൽ ഒതുക്കിയെടുക്കുന്നു. ഇടിച്ചക്കട്ട വറു വയ്ക്കാനായിട്ട് ഒരു തേങ്ങ, കുറച്ച് ഉള്ളി, കുറച്ച് ജീരകം, കുറച്ച് പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം എടുത്ത് മിക്സിയിൽ ഒതുക്കിയെടുക്കുന്നു. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു. ഇപ്പോൾ കുക്കറിൻ്റെ ചൂടാറിക്കഴിഞ്ഞപ്പോൾ തുറന്നിട്ട് ചക്ക ഇടിച്ചക്ക വെന്തത് കോരിയെടുക്കുന്നു. ഇത് വേവിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം മതിയാവും. രണ്ട് ഗ്ലാസ് ഒഴിച്ചുകൊണ്ട് കുറച്ച് വെള്ളം അതിനകത്തുനിന്നായിട്ടുണ്ട്. കോരിയെടുത്തതിന് ശേഷം ഇടിച്ചക്ക കല്ല് ഉപയോഗിച്ച് ഇടിക്കുന്നു, ഇടിച്ചു പൊടിച്ചെടുക്കണം. അതിൽ നിന്നാണ് ഈ ഇടിച്ചക്ക എന്ന പേര് വന്നതെന്ന് തോന്നുന്നു. ഈ ചക്ക ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പോൾ ഇത് പൊടിക്കാൻ എളുപ്പമുണ്ട്. ചെറിയ കല്ല് വെച്ച് ഇടിച്ച് ഇല്ലെങ്കിൽ പൊടിച്ചെടുക്കും. ഇടിച്ചക്ക തോരനുള്ള അരപ്പ് റെഡിയായി. മിക്സിയിൽ ഒതുക്കിയതിനു ശേഷം ഉപ്പും മഞ്ഞളും ഇട്ട് ഇളക്കി ഒഴിപ്പിച്ചു. ഇപ്പോൾ അരപ്പ് മൂപ്പിക്കാനുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. കടുകിട്ടതിന് ശേഷം കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും അരിഞ്ഞ് എടുത്തിട്ട് മൂപ്പിക്കുന്നു. ഈ ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് കഴിയുമ്പോൾ അരപ്പിട്ട് ചൂടാക്കുന്നു. അരപ്പ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക എടുത്തിരുന്നു. ഇടിച്ചക്കയ്ക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും ചേർക്കുന്നുണ്ട്. അരപ്പിട്ടതിന് ശേഷം അരപ്പ് വേകാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് വയ്ക്കുന്നു. മിക്സിയിൽ അരച്ചപ്പോൾ കിട്ടിയ വെള്ളം ചേർത്ത് അരപ്പ് ചൂടാക്കി മൂപ്പിച്ചേർക്കുന്നു. അരപ്പ് ചൂടായി വെള്ളം ഒക്കെ പറ്റിക്കഴിഞ്ഞപ്പോൾ ഇടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്ക എടുത്തിട്ട് ഇളക്കുന്നു. ഇളക്കി കുറച്ച് നേരം ആവി കയറാൻ വയ്ക്കുന്നുണ്ട്. ആവി കയറി എല്ലായിടത്തും അരപ്പും മുളകെല്ലാം ഇളക്കി ഒഴിക്കുന്ന ശേഷം ഇടിച്ചക്ക റെഡിയായി.
വറുത്ത് ചേർത്ത് ചൂടാക്കി ആവി വന്ന് എല്ലാവരും ആവി വന്ന് വെള്ളം പൊക്കി ഇടിച്ചക്കത്തോല ചോറിന് കൂട്ടാണ് കറിയാണ് ഇടിച്ചക്കത്തോല.